ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായോ ഇത് ചോളപ്പൊടി ഉപ്പുമാവാണ് കേട്ടോ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അംഗനവാടികളിൽ നിന്ന് കൊടുത്തിരുന്ന ഭക്ഷണമാണിത് ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ട് നുറുക്കു കൊതമ്പും അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ ഒരു ഉപ്പുമാവായിരുന്നു അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചോളത്തിൻ്റെ പൊടി ചോളപ്പൊടി ശരിക്കും ഇതാണ് കേട്ടോ കോണ്ഫ്ലോറ് ഇതൊരു ഒന്നര കപ്പോളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല തരിയാണ് ഇത് വേറെ ടൈപ്പിൽ പൊടി കിട്ടുമോയെന്ന് എനിക്കറിയില്ല ഇത് ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ് ഇതിലും സോഫ്റ്റ് ആയത് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ ഇത് നല്ല തരിയുള്ളതാണ് അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കില്ലേ ആ ഒരു പരുവത്തിൽ തന്നെ ഇത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ നനച്ചെടുക്കുക പേടിക്കേണ്ട ഇത് കട്ട പിടിക്കൊന്നുമില്ല ശരിക്ക് കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ മറ്റേ തരിയുള്ള പുട്ടുപൊടിയില്ലേ ആ ഒരു അതുപോലെ തന്നെയാണ് അപ്പം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം പിടിച്ച് പിടിച്ചിങ്ങനെ അമർത്തുമ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് വരുന്ന രീതിയിൽ കുഴച്ചെടുക്കുക ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും മൂന്ന് ഉണക്കമുളകും രണ്ട് നണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ടേസ്റ്റി അതുകൊണ്ടത് ചെറിയുള്ളി എടുക്കുക സവാളയ്ക്ക് അത്രയങ്ങ് ടേസ്റ്റ് കിട്ടില്ല പിന്നെ സാധാരണ ഉപ്മാവിലെ പോലെ പച്ചമുളകും ഇഞ്ചിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി കുറച്ച് കടുക് നമുക്ക് പൊട്ടിക്കാം കടുക് എന്തായാലും വേണം ഒരല്പം കൂടുതലിട്ടാലും കുഴപ്പമില്ല കടുകും ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ കടകൊക്കെ തേ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ആ ഉണക്കമുളക് അങ്ങ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങ് ചേർക്കാം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഒരു നല്ല മണമങ്ങ് വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കുനു കുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി നല്ല ടേസ്റ്റ് തരും ഈ ഉപ്പുമാവിന് അതുകൊണ്ടാണ് കൂടുതലായിട്ട് ചേർത്തത് ഇനി ഇതങ്ങ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യാം ഉള്ളി കരിഞ്ഞൊന്നും പോവണ്ട നല്ലതുപോലെ വഴന്ന് നല്ല മണമൊക്കെ വന്ന് തുടങ്ങുന്നവരെ വഴറ്റുക അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുള്ളൂ ഇനി തേങ്ങ ചിരണ്ടിയതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതൊന്ന് കുക്കാവണം ഒരുപാടങ്ങ് ഡ്രൈ ആയി പോണ്ട ഇനി നമുക്ക് ഈ നനച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഇനി കൂടുതലായിട്ട് ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു നനവിൽ തന്നെയാണ് ഇരുന്ന് വേവുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് സാധാരണ ഉപ്മാവിലെ പോലെ അങ്ങനെ വേവിച്ചെടുക്കുന്നില്ല ആവിയിൽ മൂ മൂടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് അങ്ങ് വേവിക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇത് ചെയ്ത് ചെയ്യുമ്പോൾ ഇത് മൂടി വെച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മറ്റൊരടുപ്പിൽ തിളപ്പിച്ചോളൂ കാരണം നമുക്ക് ഇതിൽ വെള്ളം കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനാണ് പച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല തിളച്ച വെള്ളം തന്നെ വേണം അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ഇത് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണിത് നമ്മൾ ഒരുപാട് കാലമായി ലേ ഈ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് ശരിക്കും നല്ല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ഉപ്പുമാവ് തന്നെയാണ് അപ്പോൾ ഞാനിത് ചൂടുവെള്ളം തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി നല്ലതുപോലെ വേവാനുണ്ടായിരുന്നു അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാക്കുന്ന ഒരു ടിപ്പാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്തോളൂ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ അപാര ടേസ്റ്റ് കിട്ടും പാൽപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുക വീണ്ടും ഒരു ഒരു മിനിറ്റോളം മൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് കുക്കായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനി പാൽപ്പൊടിയുടെ ആ ഒരു ഫ്ലേവർ എല്ലായിടത്തും എത്തണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് പൊടി മേടിച്ച് ഉണ്ടാക്കി കഴിച്ചോളൂ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ പണ്ട് അംഗൻവാടിയിൽ പോയിരുന്ന സമയത്ത് കിട്ടിയതാണെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ